ഹായ് ഓൾ, വെൽക്കം ടു ദ വേൾഡ് ഓഫ് മലയാളം ട്രാൻസ്ലേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എം എ ഇംഗ്ലീഷിലെ ലിറ്റററി തിയറിയിൽ വരുന്ന ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് ഹാംലെറ്റ് ആൻഡ് ഓറസ്റ്റസ് എന്ന് പറയുന്ന പോർഷനാണ്. ഗിൽബർട്ട് മുറയാണ് ഇത് ക്രിട്ടിസൈസ് ചെയ്തിരിക്കുന്നത്. സോ ഈ രണ്ട് സ്റ്റോറീസും തമ്മിൽ എന്തൊക്കെയാണ് സിമിലാരിറ്റീസ് എന്ന് നമുക്ക് നോക്കാം. ഹാംലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്നത് ഹാംലെറ്റിൻ്റെ സ്റ്റോറി ആയിരുന്നു. വില്യം ഷേക്സ്പിയറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ട്രാജഡി ആയിരുന്നു, ട്രാജിക് ഡ്രാമയായിരുന്നു എന്ത് ഹാംലെറ്റ് എന്ന് പറയുന്നത്. ഹാംലെറ്റും അതിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഹാംലെറ്റാണ് നമ്മുടെ ഹീറോ. ഹീറോയുടെ അച്ഛൻ മരണപ്പെടുകയാണ്, മരണപ്പെട്ടിട്ട് റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഹീറോ ആണ്. അതേ സ്റ്റോറി തന്നെയാണ് ഓറസ്റ്റസിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഓറസ്റ്റസ് എന്ന് പറയുന്നത് ഒരു കിങ്ങിൻ്റെ മകനാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനെ ആരോ കൊന്നു, അതായത് കസിനോ ആരോ കൊന്നു. അതിനുശേഷം ആ കൊന്ന ആളോടുള്ള പക, അതിനു വേണ്ടിയിട്ട് നടക്കുന്ന ഓറസ്റ്റസ്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് സിമിലാരിറ്റി എന്ന് പറയുന്നത് ഇതാണ്, അതായത് ഹാംലെറ്റും ഓറസ്റ്റസും അവരുടെ അച്ഛനെ കൊന്ന ആളുകളോടുള്ള പ്രതികാരം ചെയ്യാനായിട്ട് നടക്കുന്ന സീനാണ് മെയിനായിട്ട് പറയുന്നത്. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്റ്റോറിയിലും ഹാംലെറ്റ് ആണെങ്കിലും ഓറസ്റ്റസ് ആണെങ്കിലും കിങ്ങിൻ്റെ മക്കളാണ്, അതായത് പ്രിൻസസ് ആണ്. അതുപോലെ ഈ രണ്ട് സ്റ്റോറീസും വന്നത് ആൻഷ്യൻ മിത്തിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് റൈറ്റേഴ്സ് ഈ ഒരു സ്റ്റോറിയുടെ ബേസിൽ ഒരുപാട് സ്റ്റോറീസ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇതേ കഥ തന്നെ നമുക്ക് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇതേ സ്റ്റോറി നമുക്ക് പല ഏരിയകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പല റൈറ്റേഴ്സ് പല രീതിയിൽ ഇതിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഡെവലപ്ഡ് വേർഷനാണ് ഹാംലെറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇതിൽ ഉള്ള ആ തീം അല്ലെങ്കിൽ ആ സ്റ്റോറി പല വേയിൽ പലരും പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാ എലമെൻസും കൂട്ടി യോജിപ്പിച്ച് നല്ലൊരു സ്റ്റോറിയായിട്ട്, അതായത് കറക്റ്റായിട്ടുള്ള ഒരു ലെവലിലേക്ക് എത്തിച്ചത് ഷേക്സ്പിയറാണ്. അപ്പോൾ ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റാണ് കറക്റ്റായിട്ടുള്ള ഡെവലപ്ഡ് വേർഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഈ കിങ് നമ്മൾ പറഞ്ഞ മാതിരി കിങ് കൊല്ലപ്പെടും, അതിനുശേഷം ഓറസ്റ്റസിൽ വേറൊരാൾ ഇതിൻ്റെ കിരീടാവകാശം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്, അതായത് ഓറസ്റ്റസിൽ അവരുടെ കസിനാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അമ്മയെ ആ കസിൻ തന്നെ കല്യാണം കഴിക്കുകയാണ് ചെയ്യുന്നത്. ഹാംലെറ്റിലാണെങ്കിലോ ഹാംലെറ്റിലും ഈ പറഞ്ഞ മാതിരി ക്ലോഡിയസ് എന്ന് പറയുന്ന ആൾ, അതായത് അച്ഛൻ്റെ സഹോദരനാണ് ആരെ കൊല്ലുന്നത്, ഹാംലെറ്റ്, കിങ് ഹാംലെറ്റിനെ കൊല്ലുന്നതും അതിനുശേഷം നേരെ കല്യാണം കഴിക്കുന്നു, ആരെ, ഹാംലെറ്റിൻ്റെ അമ്മയെ കല്യാണം കഴിക്കുന്നു. അപ്പോൾ ഇവിടെ മെയിനായിട്ട് പറയുന്നത് ഒരേപോലെയാണ് സ്റ്റോറി പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ റിവെഞ്ചാണ് ഇവിടെ രണ്ട് ഹീറോസിൻ്റെയും മെയിനായിട്ടുള്ള ഒരു ആയുധം എന്ന് പറയുന്നത് റിവെഞ്ചാണ്. അതുപോലെ ഹാംലെറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഹാംലെറ്റിനിവിടെ കിരീടം കിട്ടുന്നില്ല, അതായത് ലാസ്റ്റ് ഹാംലെറ്റ് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സ്റ്റോറിയുടെ എൻഡിൽ വിഷം പുരട്ടിയ വാളുകൊണ്ട് കുത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബോഡിയിലേക്ക് പോയ്സൺ എൻ്റർ ആവുകയും അവിടെ നിന്ന് തന്നെ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് രാജ്യം കിട്ടുന്നില്ല. പക്ഷേ ഓറസ്റ്റസിൽ അങ്ങനെയല്ല, ഓറസ്റ്റസിന് അവിടെ ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ കിങ്ഡം കിട്ടുന്നുണ്ട്, അദ്ദേഹം ഹാപ്പി ആയിട്ട് അവിടെ ഭരണം നടത്തുന്നുണ്ട്. പിന്നെ ഹാംലെറ്റിൽ എന്ന് പറയുമ്പോൾ ഹാംലെറ്റിൻ്റെ അമ്മ അൺഫോർച്ചുനേറ്റ്ലി മരിച്ചു പോവുകയാണ്, അതായത് അവിടെ ഒരു വൈൻ ഗ്ലാസ്സിൽ കുറച്ച് വിഷം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് വിന്നർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഹാംലെറ്റ് ആ ഫൈറ്റിൽ ലാസ്റ്റ് വിൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഹാംലെറ്റിനെ കൊല്ലാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്ന ആ വൈൻ അറിയാതെ എടുത്ത് കുടിച്ചിട്ട് ഹാംലെറ്റിൻ്റെ അമ്മ മരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഓറസ്റ്റസിൽ ഓറസ്റ്റസിൻ്റെ അമ്മയെ കൊല്ലുകയാണ് ചെയ്യുന്നത്, അതായത് ദേഷ്യം വന്ന് ഭ്രാന്തായിട്ട് അയാൾ അയാളുടെ അമ്മയെ വന്ന് കൊല്ലുന്നു, അതിനുശേഷം ഇയാൾക്ക് ഭ്രാന്താവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഹാംലെറ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്തെന്ന് പറയുന്നത് അതായത് മാഡ് ഒരു വെപ്പണായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഹാംലെറ്റ് ഭ്രാന്തനായിട്ട് അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അങ്ങനെ ഭ്രാന്തനായിട്ട് അഭിനയിച്ചാൽ മാത്രമാണ് തൻ്റെ അച്ഛനെ കൊന്ന ആൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു രീതി ആയതുകൊണ്ട് ഇവിടെ മാഡ് ഒരു വെപ്പണായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ പറയുന്നത് രണ്ടുപേരും, അതായത് ഹാംലെറ്റ് ആണെങ്കിലും ഓറസ്റ്റസ് ആണെങ്കിലും രണ്ടുപേർക്കും സ്ത്രീകളോടുള്ള വിരോധം ഇതിൽ പറയുന്നുണ്ട്. ഹാംലെറ്റിനൊരു ലവറുണ്ട്, അതുപോലെ തന്നെ ഓറസ്റ്റസിനും ഒരു ലവറുണ്ട്. പക്ഷേ അച്ഛൻ്റെ മരണശേഷം അച്ഛൻ്റെ മരണത്തിൽ സങ്കടം പോലും ഇല്ലാതെ ആ അമ്മ വേറെ ആൾക്കാരെ കല്യാണം കഴിച്ചു, അതായത് രണ്ടുപേരും കല്യാണം കഴിച്ചെങ്കിൽ കസിൻസിനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകളെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളൊരു നിലപാടിൽ നിൽക്കുന്ന രണ്ട് പേരാണ് ഹാംലെറ്റും ഓറസ്റ്റസും. അപ്പോൾ ഹാംലെറ്റിൻ്റെ കാമുകി വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേരുടെയും റിവെഞ്ച് എന്ന് പറയുന്നത് കില്ലറെ ഫൈൻഡ് ചെയ്യണം എന്നാണ്, അല്ലാതെ സ്ത്രീകളോടൊന്നും യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. സ്ത്രീകളെ ഏറ്റവും മോശമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ പരാമർശിക്കുന്നത്.
പിന്നെ പറയുന്നത് ഹാംലെറ്റിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, അതായത് അച്ഛൻ്റെ ഗോസ്റ്റ് വരുന്നുണ്ട് എന്ന് രണ്ടുപേരും വന്ന് ഇൻഫോം ചെയ്യാണ് ഹാംലെറ്റിനെ. അങ്ങനെ ആ ഗോസ്റ്റിനെ പിന്തുടർന്ന് പോയിട്ടാണ് ഹാംലെറ്റ് നമ്മുടെ സ്റ്റോറിയിൽ ഇങ്ങനെ അച്ഛനെ കൊന്നതാണെന്ന് മനസ്സിലാക്കുന്നത്. അതൊരു ഡ്രീമിൽ വരുന്നതായിട്ട് പറയുന്നുണ്ട്, അല്ല ഡ്രീമിലല്ല ഡയറക്റ്റായിട്ട് വരുന്നതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഒറസ്റ്റസിൽ ഡ്രീമിൽ വരുന്നുണ്ട്, അതായത് ഗോസ്റ്റൊക്കെ ഡ്രീമിൽ വരുന്നതായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ അതൊരു സിമിലാരിറ്റി ആയിട്ട് നമുക്ക് പറയാം. പിന്നെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സ്റ്റോറി നമ്മുടെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളായിട്ടുള്ള ഗിൽബർട്ട് മുറേക്ക് കിട്ടിയത് ഗിൽബർട്ട് മുറയുടെ ഫ്രണ്ട് പറഞ്ഞു കൊടുത്ത് അദ്ദേഹം അതിൽ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷമാണ് അദ്ദേഹം ഈ ക്രിട്ടിസിസം ചെയ്യാനായിട്ട് എത്തിയതെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ രണ്ടുപേരും ഇതിൽ രണ്ട് സ്റ്റോറിയിൽ അമ്മ മരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ രണ്ടുപേർക്കും ഒരു എന്തോ ഒരു സൂപ്പർ നാച്ചുറൽ സ്കില്ലുള്ള പോലെ പറയുന്നുണ്ട്. പിന്നെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മെയിനായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ഒറസ്റ്റസിലായാലും അതുപോലെ തന്നെ ഹാംലെറ്റിലായാലും രണ്ടുപേരും കടലിൻ്റെ നടുവിൽ നിന്നിട്ട് യുദ്ധം ചെയ്യുന്നുണ്ട്. അതായത് ഇവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഫൈറ്റ് ചെയ്തിട്ട് ആ ഇരയെ കൊല്ലാതെ അവിടെ തന്നെ നിർത്തിയിട്ട് പിന്നീട് നല്ല ദാരുണമായിട്ടുള്ളൊരു അന്ത്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെയൊന്നും മരിക്കേണ്ടതല്ല, നല്ലോണം ക്രൂരമായിട്ട് കൊല്ലേണ്ടതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അതായത് ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം എന്ന് പറയില്ല, അതുപോലെ അങ്ങനെ മാറ്റിവെക്കുന്ന സീൻസും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഹാംലെറ്റും അതുപോലെ തന്നെ ഒറസ്റ്റസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് സാമ്യതകൾ, അതായത് സിമിലാരിറ്റീസ് എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ് രണ്ടും. അതായത് നമ്മുടെ ഒറസ്റ്റസ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രീക്ക് മിത്തായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ ബേസിൽ ഒരുപാട് റൈറ്റേഴ്സ് ഇതേ സ്റ്റോറി തന്നെ ഡെവലപ്പ് ചെയ്തിട്ട് പല കഥകളിലും നമുക്ക് ഇതേ സ്റ്റോറി നമുക്ക് കാണാൻ സാധിക്കും, അതായത് പല വേർഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. മെയിനായിട്ട് പറയുന്ന സിമിലാരിറ്റീസ് ഇത് തന്നെയാണ്. ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് തിരിച്ചും മറിച്ചും പറയുന്നു എന്നല്ലാതെ വേറെ ഒരു സിമിലാരിറ്റീസ് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് സ്ഥലങ്ങളൊക്കെ രണ്ടും ഡിഫറെൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് രണ്ട് കഥകൾ നടക്കുന്നത് രണ്ട് സ്ഥലത്താണ്. അതായത് നമ്മുടെ ഒറസ്റ്റസ് ആണെങ്കിൽ ഫോസിക്സിലാണ് നടക്കുന്നത്, പക്ഷേ നമ്മുടെ ഹാംലെറ്റ് ആണെങ്കിൽ വിറ്റൻബർഗിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ഫോളോ ചെയ്യുന്നത് രണ്ട് സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കസ്റ്റംസ് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, അതും ഇതിൽ സിമിലറായിട്ട് പറയുന്നു. പിന്നെ അതുപോലെ ഇതിൽ പ്രത്യേകിച്ചൊരു സ്പെക്കുലറായിട്ട് ഒന്നും പറയാനായിട്ടില്ല, ഒക്കെ ഒരേപോലെ തന്നെ നടക്കുന്ന കഥയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റിവെഞ്ചാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, റിവെഞ്ചിനാണ് എന്നാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ മുറയുടെ വ്യൂ ഒക്കെ ചോദിച്ചിട്ട് അനലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് കമ്പാരിസൺ എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. സോ താങ്ക് യു.